Namaskaram, NIOS in Malayalam video channel, ellavarkkum swagatham. NIOS ine sambandhichittulla informations Malayalathil labhikkunnathinu vendi nammude channel iniyum subscribe cheyyatha aalukal undengil channel onnu subscribe cheyya, like cheyya, then share cheyya. Appol namukku ini varan poguna exam adayathu NIOS plus 2 vidyarthikalkku ini varan poguna exam nu parayunnathu economics aanu alle adayathu 2022 November 3am theethi aanu nammude economics vishayathinte pariksha. Appol ningalkku ariyam ippo commerce group eduthittulla vidyarthikalayalum allengil humanities eduthittulla vidyarthikalanengil നിങ്ങൾക്ക് എക്കണോമിക്സ് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞു പോയ എക്സാമിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്ക് ഹിസ്റ്ററിയുടെ എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. അതുപോലെ തന്നെയാണ് എക്കണോമിക്സ് വിഷയം കേട്ടോ. എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും കുറച്ച് ടഫായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, നേരത്തെ മുതലേ തന്നെ നമുക്ക് ഈ ഒരു NIOS-ന്റെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ ഹിസ്റ്ററി എക്കണോമിക്സ് അതുപോലെ തന്നെ കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ എക്കണോമിക്സ് അക്കൗണ്ടൻസി ഇതെപ്പോഴും കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും വാലുവേഷനും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് എക്സാം എഴുതുക. കാരണം ഇതിലാണ് നമുക്ക് വാലുവേഷൻ എപ്പോഴും ടൈറ്റായിട്ട് വരുന്നതും കുട്ടികൾ ഒരുപാട് പേര് ഫെയിലായി പോകുന്നതും. മനസ്സിലായല്ലോ. ബാക്കിയുള്ള സബ്ജക്റ്റിൽ അത്ര പിടുത്തം വരുന്നില്ല. ഈ എക്കണോമിക്സ് അക്കൗണ്ടൻസി ഹിസ്റ്ററി ഈ മൂന്ന് വിഷയങ്ങൾ എപ്പോഴും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ഹിസ്റ്ററിയുടെ എക്സാമൊക്കെ കഴിഞ്ഞു, അക്കൗണ്ടൻസ് എക്സാമൊക്കെ വരാൻ പോകുന്നു. എക്കണോമിക്സിൻ്റെ എക്സാം നവംബർ 3am. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡി ആകാം അല്ലേ. അപ്പം എക്കണോമിക്സിൻ്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്കണോമിക്സ് വിഷയം എവിടെ നിന്ന് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരിക്കും നിങ്ങളിരിക്കുന്നത്. എങ്ങനെ പഠിക്കണം എന്നറിയില്ലാതിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം ഇപ്പം കുറേ കുട്ടികൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഒന്നും അറിയില്ലാത്ത കുട്ടികൾ കുറേ പേര് ഇപ്പോഴും ഉണ്ടാവും. എക്കണോമിക്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, സിലബസ് എങ്ങനെയാണ്, എല്ലാം കൂടെ വരുമ്പോഴത്തേനും കൺഫ്യൂഷൻ വരുന്നു, TMA പോർഷൻ എവിടെ നിന്നാണ്, ഇങ്ങനെയുള്ള കൺഫ്യൂഷനിലായിരിക്കും മിക്ക കുട്ടികളും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയാണ് എക്കണോമിക്സ് പഠിക്കേണ്ടത്, എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് TMA പോർഷൻ, ഏതൊക്കെയാണ് പബ്ലിക് എക്സാമിൻ്റെ പോർഷൻ, ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം, നമുക്ക് എക്കണോമിക്സിൻ്റെ ജസ്റ്റ് ഒന്ന് സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ സിലബസ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന പാർട്ട് 1. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് രണ്ട് പാർട്ടായിട്ടുള്ള രീതിയിലായിരിക്കും. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് NIOS-ന്റെ ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഗൈഡൊക്കെ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഗൈഡ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഗൈഡ് ഫോളോ അപ്പ് ചെയ്യാം. പക്ഷേ എന്നാലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടുതലും റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും വരുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ പാർട്ട് 1 എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒന്നും തന്നെ എക്സാമില്ല. 20% വെയിറ്റേജ് നമ്മുടെ TMA വരുന്നതാണ്. അപ്പം മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 നമ്മുടെ TMA പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് 7th chapter വരെ നമുക്ക് പഠിക്കാനില്ല. ഇത് നമ്മുടെ TMA പോർഷനിൽ വരുന്നതാണ്. 20% വെയിറ്റേജ് നമ്മുടെ TMA പോർഷനിൽ നമ്മുടെ മാർക്കിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കയറി വരുന്നതാണ്. സോ നമുക്ക് പാർട്ട് 1 നമുക്ക് TMA പോർഷൻ ആണ്, അത് നമുക്ക് നോക്കാനായിട്ടില്ല. അപ്പോൾ നമുക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻ. പാർട്ട് 2 തൊട്ടാണ് നമുക്ക് നോക്കാം. അതായത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് രണ്ട് പാർട്ടായിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടുണ്ട്, സെക്കൻഡ് പാർട്ടും ഉണ്ടല്ലോ. അപ്പോൾ സെക്കൻഡ് പാർട്ട് തൊട്ടാണ് നമുക്ക് പബ്ലിക് എക്സാമിനേഷന് ഉള്ള പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, മൊഡ്യൂൾ 4 തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. മൊഡ്യൂൾ 4 തൊട്ട് മൊഡ്യൂൾ 4 4 chapters ആണ് വരുന്നത്. ആ 4 chapters നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ അതിനുശേഷം മൊഡ്യൂൾ 5 2 chapters വരുന്നുണ്ട്. ശേഷം മൊഡ്യൂൾ 6 3 chapters, മൊഡ്യൂൾ 7 4 chapters, മൊഡ്യൂൾ 8 3 chapters, മൊഡ്യൂൾ 9 വരുന്ന 2 chapters, മൊഡ്യൂൾ 10 10th മൊഡ്യൂളിൽ നിന്ന് 2 chapters, 11th മൊഡ്യൂളിൽ നിന്ന് 2 chapters. ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് എക്കണോമിക്സിന് പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മൊത്തം നമ്മൾ നോക്കുമ്പോൾ 29 chapters ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടില്ല. അപ്പോൾ സെക്കൻഡ് പാർട്ടിലുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ബുക്കാണ് നിങ്ങൾ എക്സാമിനേഷൻ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ബുക്ക് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 4 തൊട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ മൊത്തം എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു സെക്കൻഡ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ
നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 29 ചാപ്റ്റർ ആണ് നമുക്ക് വരുന്നത്. ഈ 29 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളതാണോ, പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളതാണോ? അല്ല, 29 ചാപ്റ്റർ നമുക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടില്ല. ടോട്ടൽ എത്ര ചാപ്റ്റർ നിങ്ങൾക്ക് എക്കണോമിക്സിന് പഠിക്കാനായിട്ടുണ്ട്? ടോട്ടൽ 22 ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളൂ കേട്ടോ. 22 ചാപ്റ്റർ ആണ് നമുക്ക് എക്കണോമിക്സ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നോക്കുക, എന്താണ് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കമ്പൾസറി ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ബുക്ക് തൊട്ടാണ് 80% മാർക്കാണ് ഇതിൽ വരുന്നത്. അപ്പോൾ മൊത്തം 100 ആണ് വരുന്നത്. 80+80 എന്ന് പറയുന്ന 80% മാർക്ക് നിങ്ങളുടെ എഴുത്ത് പരീക്ഷയുടെയും 20% വെയിറ്റേജ് വരുന്നത് നിങ്ങളുടെ TMA പോർഷനും കൂടെ ചേർത്തിട്ട് 100 മാർക്കാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. പക്ഷേ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ബുക്ക് തൊട്ടുള്ളൂ. 22 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ സിലബസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിലബസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ദെൻ ഷോർട്ട് ആൻസർ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. MCQ ഓപ്ഷൻ തന്നിട്ട് അതിൽ 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നോക്കുക, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ഓപ്ഷൻസ് 4 തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 10 questions ആയിരിക്കും അങ്ങനെ ഉണ്ടാവുക. അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ മാർക്കായിരിക്കും, മനസ്സിലായല്ലോ. 10 മാർക്ക് അവിടെ നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം ഷോർട്ട് ആൻസർ ടൈപ്പ്, അതായത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ലോങ് ആൻസർ ടൈപ്പ് ആണേ, അപ്പോൾ അതിന് 10 മാർക്കായിരിക്കും കിട്ടുന്നത്. അങ്ങനത്തെ 3 questions ഉണ്ടാവുള്ളൂ. ഓപ്ഷൻ മോഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ദെൻ അടുത്തത് പറയുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ 6 ഉണ്ടാവും, അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. 4 മാർക്കിൻ്റെ 6 questions ഉണ്ടാവും. ദെൻ അതിനുശേഷം ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും 6 ഉണ്ടാവും. അതിന് ഓരോന്നും ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 6 ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമുക്കിനി നോക്കാം, ടോട്ടൽ 32 questions ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 80 ആണ് 80 വരുന്നത്, മൊത്തം 100 ആയിരിക്കും മാർക്ക് വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ എസ്റ്റിമേറ്റഡ് ലെവലൊക്കെ കൊടുത്തിട്ടുണ്ട്, മാർക്കിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഏകദേശം. അതായത് ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻസ് 30% അത്ര ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി വിടുക കേട്ടോ. ആവറേജ് അത് നിങ്ങൾ മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ഇനി നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം, അത് ഞാൻ പറയുന്നില്ല. ഇത് നോക്കാം, സിലബസ് നമുക്ക് നോക്കാം. സിലബസിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം ഫോർത്ത് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഏത് മൊഡ്യൂളിൽ നിന്നാണ് നമുക്ക് നോക്കാമേ. ഏത് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ നോക്കിക്കേ, 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന ഫോർത്ത് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഏത് ഭാഗത്തുനിന്നാണ്, ഫോർത്ത് മൊഡ്യൂളിൽ നിന്നായിരിക്കും കേട്ടോ. ഫോർത്ത് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ദെൻ അതിനുശേഷം ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ശേഷം കൺസ്യൂമേഴ്സ് ബിഹേവിയർ അല്ലേ, ആ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ പ്രൊഡ്യൂസേഴ്സ് ബിഹേവിയർ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മാർക്കറ്റ് ആൻഡ് പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് നമ്മുടെ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും മണി ബാങ്കിങ് ആൻഡ് ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏത് മൊഡ്യൂളിന്, അതായത് ഏത് മൊഡ്യൂളിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്, ആ മൊഡ്യൂളായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത്. ശേഷം നിങ്ങൾ ബാക്കിയുള്ള, അതായത് മാർക്കിൻ്റെ ബേസിൽ വേണം നിങ്ങൾ ഓരോ മൊഡ്യൂൾസും പഠിച്ചു പോകാനായിട്ട്, ഓരോ മൊഡ്യൂൾസിനെ അനുസരിച്ച് ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു പോകാൻ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 100 മാർക്കിൻ്റെ, അതായത് 100 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ടോട്ടൽ നമുക്ക് 22 ചാപ്റ്റേഴ്സും വരുന്നുണ്ട്, 100 മാർക്കും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ എക്കണോമിക്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് പ്രകാരം വേണം നിങ്ങൾ എക്കണോമിക്സ് സബ്ജക്റ്റ് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ
അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് വിഷയം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു എക്കണോമിക്സ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ജസ്റ്റ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എൻഒഎസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ഈ കൊറോണ കാലം നിങ്ങളുടെ പഠനത്തെ ബാധിച്ചോ? ജോലിയുള്ളതിനാൽ ക്ലാസ്സിൽ പോയി പഠിക്കാൻ സാധിക്കുന്നില്ലേ? വീട്ടമ്മമാരായതിനാൽ SSLC+2 എഴുതിയെടുക്കാൻ മടിക്കുന്നു. SSLC+2 ഇല്ലാത്തത് കൊണ്ട് നല്ല ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? പ്രായം നിങ്ങളെ പഠിക്കാൻ അനുവദിക്കുന്നില്ലേ? ഇതിന്റെ പേരിൽ സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളെ അലട്ടുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി LB ടീം ഒരുക്കുന്നു LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. പഠനം മുടങ്ങിയവർക്കും പരാജിതർക്കും പ്രായപരിധി ഇല്ലാതെ അപേക്ഷിക്കാം. എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രങ്ങൾ. പരിചയസമ്പന്നരായ അധ്യാപകർ. വീട്ടിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഓഡിയോ വീഡിയോ ക്ലാസുകളിലൂടെ SSLC+2 കരസ്ഥമാക്കുക. വെറും 5 വിഷയങ്ങൾ മാത്രം. NIOS ബോർഡിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായ എല്ലാ പിന്തുണയും നൽകി വരുന്നു. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടേതായ സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠിക്കാം. ചിന്തിച്ചിരിക്കാതെ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. 6 മാസം കൊണ്ട് SSLC+2 നേടൂ. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ്. ഫോൺ നമ്പർ 9495808055 9207197379.